സിപിഎമ്മിനെ ഒന്നടങ്കം വിറപ്പിച്ചു നിർത്തുന്ന വീരശൂര പരാക്രമിയായ മുഖ്യന് ഒടുക്കം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പണി കിട്ടിത്തുടങ്ങി എന്ന് മനസ്സിലായി. മുഖ്യന്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയുന്ന അതിവിശ്വസ്തനായ ആരോ മുഖ്യനെ പിന്നിൽ നിന്ന് കുത്തുന്നു എന്ന സംശയം പിണറായിക്ക് വന്നിട്ട് നാള് കുറച്ചായെങ്കിലും മാത്യു കുഴൽനാടൻ മുറയ്ക്ക് മുഖ്യനെതിരെ തെളിവുകളുമായി രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് പിണറായിക്ക് ഉറപ്പായത്. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതുമണൽ ഖനനം നടത്തിയത് സിഎംആറിനെ സഹായിക്കാനായിരുന്നെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു. രേഖസഹിതമായിരുന്നു ആരോപണം. മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തുവരുന്നത് പിണറായിയെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. 2017 75 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സിഎംആറിൽ 4 വർഷത്തിനിടെ 56 കോടിയുടെ ലാഭത്തിലെത്തിയത് കരിമണലിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനേറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. സിഎംആറിൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള PV പിണറായി വിജയനാണ്. നിസ്സാര വിലയ്ക്ക് ഇൽമനേറ്റ് ലഭ്യമാക്കിയതിനുള്ള പ്രതിഫലമായാണ് വിജയന് സിഎംആറിൽ പണം നൽകിയത് എന്നായിരുന്നു കുഴൽനാടൻ്റെ ആരോപണം. ഈ ആരോപണത്തിന് കരുത്ത് പകർന്ന ഫയൽ എങ്ങനെ കുഴൽനാടന് കിട്ടിയെന്നതാണ് നിർണായകം. ഇത് കണ്ടെത്താൻ അനൌദ്യോഗിക അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വൻ നഷ്ടം ഒഴിവാക്കാൻ ഇൽമനേറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് സിഎംആറിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ 2017 ഫെബ്രുവരി 6 മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഉചിത നടപടിക്കായി 8 മാർച്ച് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചു. എന്നാൽ സിഎംആറിൻ്റെ ഉപകമ്പനിയായ KREML പേരിൽ മൈനിങ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി. തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കുഴൽനാടൻ്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ഫയൽക്കുറി പടക്കം കുഴൽനാടൻ്റെ കയ്യിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും സിഎംആറിൽ പണം നൽകിയത് ഈ ഇടപാടിന് വേണ്ടിയാണെന്ന് വരുത്താനാണ് കുഴൽനാടൻ്റെ നീക്കം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും രേഖകൾ. പണം വാങ്ങിയതിന് തെളിവുണ്ട്. എക്സാലോജിക്ക് സേവനം നൽകിയില്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ചോരുന്നത്. ഇതാണ് മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്നത്. കുഴൽനാടൻ്റെ ആരോപണങ്ങളിൽ മൗനം തുടർന്നാലും രേഖകൾ കോടതിയിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാകും. തോട്ടപ്പള്ളി സ്പിൽവേയിലെ കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റി അവിടുത്തെ ധാതുമണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതിൽ പോലും കുഴൽനാടൻ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. മുഖ്യനെയും മകളെയും പാർട്ടിയെയും അടക്കം ഉന്മൂലനം ചെയ്യാൻ തക്ക രേഖകൾ ചോർത്തുന്നത് ആരെന്ന് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണിപ്പോൾ പിണറായി. ഒറ്റക്കാരനെ കണ്ടെത്തുമ്പോഴേക്കും പിണറായി മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ച് അഴിക്കുള്ളിലാകാനാണ് സാധ്യത കൂടുതൽ.